ഭാവി സുരക്ഷിതമാക്കാൻ നിങ്ങളുടെ പഠനം ഒരു ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റ് നൽകുന്ന സ്ഥാപനത്തിൽ നിന്നാവട്ടെ. വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, പച്ചക്കറിമുക്ക്, മേപ്പയിൽ വടകര ആൻഡ് പൈപ്പ് ലൈൻ റോഡ്, കള്ളാച്ചി. ഇത്തവണ കലോത്സവ നഗരിയിലേക്ക് എത്തുന്നവർക്ക് ഒരു ഭാഗ്യമുണ്ട്. അതെന്താണെന്നല്ലേ? നമ്മുടെ ബേപ്പൂർ സുൽത്താനെ കാണാനുള്ള ഒരു അവസരം. അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, വൈക്കം മുഹമ്മദ് ബഷീർ മണ്ണടിഞ്ഞിട്ട് വർഷങ്ങൾ ആയില്ലേ, പിന്നെ എങ്ങനെയാണ് ബേപ്പൂർ സുൽത്താനെ നേരിട്ട് കാണാൻ സാധിക്കുക എന്ന്, അല്ലേ? ഈ ഒരു സംശയത്തിന് അല്പം അയവ് വരുന്നതിന് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള മണി എന്ന റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ. ഇദ്ദേഹം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കൃതികളെല്ലാം വായിക്കുകയും അദ്ദേഹത്തോട് അതിയായ താല്പര്യം ഉണ്ടാവുകയും ചെയ്ത ഒരു ആളാണ്. അതുകൊണ്ട് തന്നെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വേഷവും ഒപ്പം തന്നെ ചലനങ്ങളുമെല്ലാം അനുകരിച്ച് ആളുകൾക്കിടയിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. വൈക്കം മുഹമ്മദ് ബഷീറിനെ നേരിട്ട് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ഇത്തരത്തിലെങ്കിലും കാണാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് കലോത്സവ നഗരിയിൽ എത്തുന്ന പല ആളുകളും. ഇദ്ദേഹത്തോടൊപ്പം ഫോട്ടോ എടുക്കാനും കുട്ടികൾ മത്സരിക്കുകയാണ്. എന്തൊക്കെയാണെങ്കിലും ഇത്തരത്തിലെങ്കിലും ബേപ്പൂർ സുൽത്താനെ കാണാൻ കഴിഞ്ഞല്ലോ എന്ന സന്തോഷത്തിലാണ് അധ്യാപകരും രക്ഷിതാക്കളും ഒപ്പം കലയെ സ്നേഹിക്കുന്ന സാമൂതിരിയുടെ മണ്ണിലേക്ക് എത്തുന്ന എല്ലാവരും. എന്റെ പേര് ഷൺമുഖൻ. ഞാൻ പോലീസിലായിരുന്നു. ഇത് ഈ വേഷം, അതായത് ഞാൻ 16 വയസ്സ് മുതൽ നാടകത്തിൽ അഭിനയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പല വേദികളിലും പല പ്രൊഫഷണൽ ട്രൂപ്പിലുമായിട്ട് 10-200 സ്റ്റേജുകളിൽ വിവിധ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വേഷം, ഇത് 2017 സർവീസ് സഹകരണ ബാങ്കിൻ്റെ സിൽവർ ജൂബിലി ആഘോഷത്തിന് ടാബ്ലോ ചെയ്യാൻ പറഞ്ഞപ്പോൾ ചെന്നുപെട്ടതാണ്. മേക്കപ്പ് ചെയ്യുന്ന സമയത്താണ് അറിഞ്ഞത്. ഇത് ലോറീൻ്റെ പുറത്ത് കയറിയിട്ട് നഗരം ചുറ്റണം, പിന്നെ ഇരിക്കെല്ലാം നിവൃത്തിയില്ലല്ലോ. എന്നിൽ ഇങ്ങനെ ഒരു രൂപസാദൃശ്യം ഉണ്ടെന്നുള്ളത് കണ്ടുപിടിച്ച് ബാങ്ക് കയറാം. അത് കഴിഞ്ഞ് ഞാൻ പല മുട്ടായി തെരുവ് നവീകരണ ഉദ്ഘാടനത്തിന് സുരേഷ് ബാബുവിൻ്റെ കീഴിൽ, പിന്നെ ഒരു 10-30 സ്റ്റേജുകളിൽ ദൃശ്യാവിഷ്കാരം നടത്തിയിട്ടുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അയൽവാസിയാണ് ഞാൻ. ഒരു 200 മീറ്ററോളം അകലത്തിൽ വയലാലി ഹൗസും എൻ്റെ ഹൗസും. അപ്പം നേരിട്ട് പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ചലനങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ സാധിച്ചത്. ആ കൊര, അത് കഴിഞ്ഞിട്ടുള്ള കിതപ്പ്, അത് കഴിഞ്ഞിട്ട് 4 ഭാഗം നോക്കിയിട്ടുള്ള നടപ്പ്, 2 കാര്യമാണ് ഇപ്പോൾ അങ്ങേര് ചെയ്യുന്നത് ചെയ്യാൻ പറ്റാത്തത്. ഒന്ന് ഇത് കത്തിക്കാൻ വയ്യ, ഒന്ന് തുപ്പാനും വയ്യ. ഇത് രണ്ടും ചെയ്യുന്ന ഈ നടത്തത്തിൽ ഇത് കത്തിച്ച് വലിക്കുകയും ചെയ്യും, അവിടെയൊക്കെ തുപ്പിയിടുകയും ചെയ്യും. നടത്തത്തിൽ തുപ്പി കൊണ്ടാണ്. പിന്നെ
ഇരുന്ന് കഴിഞ്ഞാൽ മൂപ്പരുടെ ഒരു ഹോബി ഇതാണ്, ഈ വിരല് ഈ കാലിൻ്റെ പടം ആറ്റിങ്കിൽ. ആ സമയത്താണ് മിക്കവാറും കഥാപാത്രങ്ങളെ തലയിൽ കയ്യും വെച്ച് ആലോചിച്ചുണ്ടാക്കുന്നത്. മിക്കവാറും പുസ്തകങ്ങൾ ഞാൻ വായിച്ചു. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം പാത്തുമ്മേൻ്റെ ആട്, മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ, അങ്ങനെ ആ ഒന്ന് രണ്ടെണ്ണം ആണ്. 25 ജന്മവാർഷികത്തിന് എൻ്റെ വന്നിരുന്നു. അന്ന് ഞാൻ പോയി നാടകത്തിലൊക്കെ അഭിനയിച്ച് പരിചയമുള്ള രണ്ട് പേരില്ലേ, വെറുതെ ഈ കൊടയും കുത്തി പിടിച്ച് അവിടെ ചെന്ന് എം ടി കൂട്ടം വന്നൂല്ലേ, എന്താടോ ചെയ്യുക, കൊല്ലത്തിൽ ഒരിക്കലല്ലേ എനിക്കൊക്കെ ഇങ്ങോട്ട് വരാൻ പറ്റൂ. അപ്പോൾ എം ടി ആരാത്. അപ്പോൾ സമധാനി ഉണ്ടായിരുന്നു, അദ്ദേഹം നേരത്തെ എന്നെ പരിചയപ്പെട്ട സമധാനി പറഞ്ഞാൽ ഇവിടെ അടുത്തുള്ള ഒരാളാണ് മണി എന്ന് പറയും. വീട്ടിൽ ഞാൻ ഇപ്പോൾ കുട്ടികളെ രണ്ടാളും ഫ്ലാറ്റ് എടുത്തിട്ടുണ്ടെങ്കിലും എൻ്റെ അടുക്കൽ ഉണ്ടാവും, രണ്ടാളല്ല മൂന്നാള്. അതിലൊരു മകൻ മറ്റേ മെഡിക്കൽ എക്യുപ്മെൻസിൻ്റെ സോണൽ മാനേജർ ദക്ഷിണേന്ത്യ മുഴുവൻ. രണ്ടാമത്തെ ആൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ അസിസ്റ്റൻ്റ് കമാൻഡൻ്റാണ്. മൂന്നാമത്തെ ആൾക്ക് ഇവിടെ ബേബി ബസാറിൽ കച്ചവടമാണ്. കോഴിക്കോടേക്ക് കലോത്സവം കാണാൻ എത്തുന്നവരോട് ജയ്പൂർ സുൽത്താന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കണ്ടേ? എൻ്റെ കൊച്ചുമക്കളും സൗഭാഗ്യവതികളും ലലനാമണികളും ഈ കലോത്സവം കാണാൻ വന്നതല്ലേ കോഴിക്കോട്. എന്തായാലും എൻ്റെ മധുരത്തെരുവിൽ ഒന്ന് പോയിട്ട് അവിടുത്തെ ആ ചായം പൂച്ച അലിവയൊക്കെ ഒന്ന് തിന്നിട്ട് പോയിക്കോളുന്നുണ്ട്. പോട്ടോ വയ്യ. നമ്മുടെ കോഴിക്കോട് മിഠായി തെരുവിൽ പോകാനും അവിടെ നിന്ന് മധുരമുള്ള ഹൽവ കഴിക്കാനുമൊക്കെയാണ് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ ഇവിടെ എത്തുന്ന ആളുകളോട് പറയുന്നത്. യൂറോപ്യൻ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരവുമായി ലിറ്റിൽ ചെക്ക് നാദാപുരം പേരാമ്പ്ര. ലിറ്റിൽ ചെക്ക്, ലിറ്റിൽ മണി, എ ഡിവിഷൻ ഓഫ് സാറ്റേൺ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്.